കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ച് പയ്യന്നൂർ കാപ്പാട്ടെ പ്രവേശന കവാടം. തിരുമുടി രൂപത്തിൽ നിർമ്മിച്ച കവാടം തുറന്നു. ജയൻ പാലറ്റിന്റെ കരവിരുതിലാണ് കാപ്പാട്ടെ കവാടവും യാഥാർത്ഥ്യമായത്. കാപ്പാട്ട് പെരിങ്കളിയാട്ട മഹോത്സവത്തിനെത്തുന്ന ജനലക്ഷങ്ങളെ സ്വാഗതം ചെയ്യുന്നതിനായി ഒരുക്കിയ പ്രവേശന കവാടം കാഴ്ചക്കാർക്ക് വിസ്മയമാകുന്നു. ഭഗവതിയുടെ തിരുമുടിയുടെ രൂപത്തിലാണ് കവാടത്തിന്റെ ഘടന. നിലത്തുനിന്നും 60 അടിയോളം ഉയരത്തിലാണ് മുടി നിർമ്മിച്ചിരിക്കുന്നത്. ഉൾഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ദീപപ്രഭ ചൊരിഞ്ഞ് ഇരുവശങ്ങളിലെയും ചുമരുകളിൽ 500 ചിരാതുകൾ തത്സമയം പ്രകാശിപ്പിക്കും. ഇതുതന്നെയാണ് കവാടത്തിന്റെ മുഖ്യ ആകർഷണവും. സമീപകാലത്ത് പയ്യന്നൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പെരുങ്കളിയാട്ടത്തിൽ പ്രവേശന കവാടമൊരുക്കി കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ച ജയൻ പാലറ്റിന്റെ കരവിരുതിൽ തന്നെയാണ് കാപ്പാട്ടെ കവാടവും യാഥാർത്ഥ്യമായത്. 10 പേരുടെ 2 ആഴ്ചക്കാലത്തെ പരിശ്രമ ഫലമായാണ് കവാട നിർമ്മാണം പൂർത്തിയാക്കിയത്. കാപ്പാട്ട് കഴകം പെരിങ്കളിയാട്ടത്തിൻ്റെ ഈ ഒരു കമാനം ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു 10 ദിവസം നമ്മളൊരു 10 കലാകാരന്മാർ പ്രയത്നിച്ചിട്ടുണ്ട്. ഈ 10 ദിവസത്തെ നമ്മുടെ കൂടെയുള്ളവരുടെ പ്രയത്നമാണ് ഇന്ന് ഇവിടെ കാണുന്ന ഈ കവാടം. ഈ കവാടത്തിൻ്റെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയാനുള്ളത് എല്ലാ വൈകുന്നേരങ്ങളിലും ഇതിന് ഒരു 500 ചരാത് ഒറിജിനലായി കത്തിക്കുന്നുണ്ട്. കവാടത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ നിർവഹിച്ചു. കഴകം ഭരണസമിതി ഭാരവാഹികൾ, കമ്മിറ്റി ഭാരവാഹികൾ, ശില്പി ജയൻ പാലറ്റ് തുടങ്ങിയവർ സംബന്ധിച്ചു. നടന്നു വരുന്നത് എന്നതാണ് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ട് കാര്യം എന്ന് പറയുന്നത്. 8 ദിവസങ്ങളിലായി നടക്കുന്ന ഈ കളിയാട്ടം വിജയിപ്പിക്കുന്നതിന് വേണ്ടി മാസങ്ങൾക്ക് മുമ്പേ തന്നെ വിപുലമായ നിലയിലുള്ള സംഘാടക സമിതി രൂപീകരിച്ച് വിപുലമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയത്. എല്ലാ ജാതിയിലും മതത്തിലും പെട്ട എല്ലാ ആളുകളും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.